രണ്ടോ മൂന്നോ ദിവസത്തെ സന്ദർശനത്തിന് വയനാട്ടിലേക്ക് വരുമ്പോൾ കൽപ്പറ്റയിലോ സുൽത്താൻ ബത്തേരിയിലോ മാനന്തവാടിയിലോ താമസിക്കാവുന്നതാണ്. ഏറ്റവും ചെലവ് ചുരുങ്ങിയ ലോഡ്ജുകൾ ലഭിക്കുന്നത് മാനന്തവാടിയിലാണ്. എന്ന് മാത്രമല്ല, മാനന്തവാടിയിൽ വൺ വേ ആയതുകൊണ്ട് ട്രാഫിക് കുരുക്ക് നിയന്ത്രിച്ച് നിർത്തിയിട്ടുണ്ട്. ധാരാളം കയറ്റവും ഇറക്കവുമുള്ള ഒരു നഗരമായതുകൊണ്ട് മാനന്തവാടിക്ക് പ്രത്യേകമായൊരു സൗന്ദര്യവുമുണ്ട്. അതിരാവിലെ നടക്കാൻ പോവുകയാണെങ്കിൽ ഈ സൗന്ദര്യം നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റും. എന്നാൽ 8 മണിയാകുന്നതോടെ ട്രാഫിക് കനക്കുകയും ഇത്തരത്തിലുള്ള പ്രകൃതി സൗന്ദര്യം നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. മാനന്തവാടി ടൗണിൻ്റെ ഒത്തമധ്യത്തിൽ കോഫി ഹൗസ് കോമ്പൗണ്ടിൽ അസ്ബി ലോഡ്ജ് എന്ന പേരിൽ ഒരു മികച്ച ടൂറിസ്റ്റ് ഹോം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ണൂർ റോഡിലാണ് ഈ ടൂറിസ്റ്റ് ഹോമിലേക്കുള്ള വഴി തുടങ്ങുന്നത്. നടന്നു പോവുകയാണെങ്കിൽ ഗാന്ധി പ്രതിമയുടെ അടുത്ത് നിന്നും നേരിട്ട് പ്രവേശിക്കാവുന്നതുമാണ്. ഒരു ദിവസത്തേക്ക് 340 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇതേ ബിൽഡിംഗിൽ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒരു ബ്രാഞ്ച് ഉള്ളതുകൊണ്ട് ഭക്ഷണം കഴിക്കുവാൻ ഓട്ടോറിക്ഷ പിടിച്ച് പോകേണ്ട ആവശ്യവുമില്ല. കുറേ കൂടി ലക്ഷുറിയസായ മുറികൾ വേണമെങ്കിൽ ഇതേ ലോഡ്ജിൽ തന്നെ 1000 രൂപ നിരക്കിൽ 1-ാം നിലയിൽ മുറികൾ ലഭ്യമാണ്. 2-ാം നിലയിലും 3-ാം നിലയിലുമാണ് വാടക കുറവുള്ളത്. ടെലിവിഷൻ ഇല്ലാത്ത മുറികൾക്ക് അല്പം വാടക കുറച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതേ ലൊക്കേഷനിൽ ഡ്യൂ ഡ്രോപ്സ് എന്ന പേരിൽ ഒരു റെസ്റ്റ് ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട്. മൈസൂർ റോഡിലാണ് ഈ ലോഡ്ജിൻ്റെ സ്ഥാനം. ഒരു ദിവസത്തേക്ക് സിംഗിൾ റൂമിന് 500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. കുറേ കൂടി വലിയ റൂമുകളാണ് ഡ്യൂ ഡ്രോപ്സിൽ ഉള്ളത് എന്ന ഒരു ആകർഷണീയത പ്രത്യേകമായിട്ടുണ്ട്. ഇനി കൽപ്പറ്റയിലാണ് താമസിക്കുന്നതെങ്കിൽ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ എതിർവശത്ത് അഫാസ് ടൂറിസ്റ്റ് ഹോം ഏറ്റവും മികച്ച അക്കമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു ദിവസത്തേക്ക് 900 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇതേ ബിൽഡിങ്ങിൽ ഒരു ഉടുപ്പി റെസ്റ്റോറൻ്റ് ഉള്ളതുകൊണ്ട് മികച്ച വെജിറ്റേറിയൻ ഭക്ഷണം കിട്ടുവാൻ എളുപ്പമുണ്ട്. 300 രൂപ നിരക്കിൽ ഫ്രഷപ്പ് സൗകര്യവും ഇവിടെ നൽകുന്നുണ്ട്. അതുപോലെ കൽപ്പറ്റയിൽ ചന്ദ്രഗിരി ഇൻ ലോഡ്ജ് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. 750 രൂപയ്ക്ക് മുറികൾ കൊടുക്കുന്നു. കൽപ്പറ്റയിൽ തന്നെ PPS ടൂറിസ്റ്റ് ഹോം പിണങ്ങോട് റോഡിലാണ്. ജാം ജൂം സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്താണ്. ഒരു ദിവസത്തേക്ക് 600 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. കൽപ്പറ്റയ്ക്ക് അടുത്ത് മേപ്പാടി നഗരത്തിൽ ഹോട്ടൽ ഗ്രീൻലാൻഡ് 1200 രൂപയ്ക്ക് മികച്ച റൂമുകൾ കൊടുക്കുന്നു. ചെമ്പ്ര കൊടുമുടി പോലെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അതിരാവിലെ സന്ദർശിക്കേണ്ടവർക്ക് ഇവിടെ താമസിക്കുന്നതാണ് അനുയോജ്യം. രാവിലെ 6 മണിയോടെ ഒരു ജീപ്പ് വാടകയ്ക്കെടുത്ത് ചെമ്പ്ര കൊടുമുടി കാണാൻ പോകാവുന്നതാണ്. താമസിച്ച് പോയാൽ വെയിലും മലകയറാനുള്ള പ്രയാസങ്ങളും ഉണ്ടാകും. അതുപോലെ സുൽത്താൻ ബത്തേരിയിലാണെങ്കിൽ KSRTC ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾക്കുള്ളിൽ ഡോർമിറ്ററി ഉണ്ടാക്കിയിട്ടുണ്ട്. കൗതുകകരമായ ഈ അക്കമഡേഷന് ഒരു ദിവസത്തേക്ക് 160 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. വയനാട്ടിൻ്റെ ഒത്തമധ്യത്തിൽ താമസിക്കണമെങ്കിൽ പനമരം നഗരത്തിൽ താമസിച്ചാൽ മതി. ധാരാളം ലോഡ്ജുകൾ പനമരം നഗരത്തിലും ഇപ്പോൾ പുതുതായി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ വൈത്തിരി, കാട്ടിക്കുളം തുടങ്ങിയ നഗരങ്ങളിലും ലോഡ്ജുകളുണ്ട്.